എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ടൗണിന് ഒരു വശത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചുട്ടിപ്പാറ കയറാനായിട്ട് പോവുകയാണ്. ചുട്ടിപ്പാറ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കൊച്ചു മലയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്ന മനോഹരമായ കാഴ്ചകളാണ്. ശരിക്കും അങ്ങോട്ട് കയറി പോകേണ്ട വഴി ഇതല്ല, ഞങ്ങൾ വഴി തെറ്റി വന്നതാണ്. പത്തനംതിട്ട ടൗണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ ചുറ്റിക്കറങ്ങി പോകേണ്ട, ഇതിലെ തന്നെ അങ്ങോട്ട് കയറാമെന്നാണ് അറിയാൻ സാധിച്ചത്. ആശാനെ നില്ല, ഞാനിവിടെ വരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അജിമോൻ ചിറ്റാർ, അജിമോൻ ആശാനാണ്. ഇവിടുന്ന് ഒരു 550 മീറ്റർ കുത്തനെ കയറ്റമാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. വഴി എങ്ങനെ കണ്ടുപിടിക്കുമോ? ഇവിടുന്ന് വ്യൂ കേട്ടോ. അതെ അതെ, ഇവിടുന്ന് വ്യൂ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അതെ, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ചുട്ടിപ്പാറയുടെ മുകളിൽ നിന്നും കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഞെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഞെട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ചില മിക്കാറും കിട്ടും. അയ്യോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരെയൊക്കെ വണ്ടിയും കൊണ്ട് വരാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ റോഡാണ്. അയ്യോ, എന്താ ഇതിലേം കൂടെ ഒരു വഴി ഇങ്ങോട്ട് നേരെ കയറി വരാം. ഈ വഴിയായിരിക്കും യഥാർത്ഥത്തിൽ വരേണ്ടത് അല്ലേ? ആണോ? ആ തോന്നുന്നു കേട്ടോ. ആ അയ്യോ, കുത്തനേ കയറുവാണേ. രണ്ട് സൈഡിലും നല്ല തിക് പോപ്പുലേറ്റഡാണ്, നല്ല ജനവാസ മേഖലകളാണ്. ആശാൻ ഇന്ന് ഇടി മേടിക്കുന്ന ലക്ഷണമുണ്ട്. ആശാൻ മേടിക്കും. മുകളിൽ ലവേഴ്സ് പാരഡൈസ് ആണെന്ന് തോന്നുന്നു. കപ്പിൾസ് ഇറങ്ങി വരുന്ന കാണാം. ആശാനാണെങ്കിൽ ഓടാൻ പോലും വയ്യ. അപ്പം മുകളിൽ ഏകദേശം ഒരു സൂചന നമുക്ക് കിട്ടി കണ്ടോ, ഒരു പാറയുടെ ഒരു എൻഡ് വന്ന് നിൽക്കുന്നതാണ്. അപ്പം കരിഞ്ഞ പാറപ്പുറത്തേക്കാണ് ആശാനെ നമ്മൾ പോകുന്നത്. ആശാൻ മുമ്പ് വന്നിട്ടില്ല. ആശാനാണെങ്കിലും നമ്മളെ മാർഗനിർദ്ദേശം കൊണ്ടുപോകുന്നു. എന്നാ മടുത്തോ, കയറങ്ങോട്ട്. പുറമൊക്കെ വേർത്തല്ലോ. അയ്യോ, ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പുകളാണെന്ന് തോന്നുന്നു. അയ്യോ, സ്റ്റെപ്പ് കയറ്റമാണ് നമ്മുടെ ഉപ്പാട് തെറ്റും. പണ്ട് നമ്മൾ ഈ കോട്ടപ്പാറയെന്ന് പറഞ്ഞ് വേറൊരു കോട്ടപ്പാറ ആശാൻ കൊണ്ടുപോയില്ലേ, അവിടെ കയറി പോലിരിക്കും, വലിഞ്ഞു കയറേണ്ടി വരും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറ്റം ആരംഭിക്കാൻ പോകല്ലേ ആശാനെ. നട്ടുച്ച എത്ര മണിയായി ആശാനെ? സമയത്ര ഒന്നര ഒന്നര മണിയാണ്. ഇതിനെ കയറാ. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. അതുകൊണ്ട് പോസ്റ്റ് ഉണ്ടോ? പഴയകാല 90s ഓർമ്മിപ്പിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്. അതെ, ഇപ്പോൾ ഒടിഞ്ഞ് വീഴും അത്. ഒരു തൊപ്പി പോലും ഇല്ലാതെ കയറാൻ വന്ന ആശാനെ സമ്മതിക്കണം. എനിക്കും ഇല്ല. കുറേ നടക്കാനുണ്ടോ? ഹൃദയരാഗം. ആശാൻ എന്ന് ഇച്ചിരി പാട് വിടും. ഓഫാവും, ഓഫാവും, എഞ്ചിൻ ഓഫാവും. അയ്യോ, നോക്കിയേ, ഇതുകൊണ്ട് ഒരു പരുന്ത് വന്ന്. അതിൻ്റെ കൂടുണ്ട് ഇവിടെ, ഇവിടെ കൂട്. ഈ സ്റ്റെപ്പുകളിലെല്ലാം ഓരോ ആളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പോൺസർ ചെയ്തവരുടെ പേരുകളാണ്. നല്ലൊരു തുക മുടക്കിയിട്ടായിരിക്കാം ഈ സ്റ്റെപ്പുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഹെയർ പിൻ വളവുകളൊക്കെ തിരിഞ്ഞു വേണം നമുക്ക് പോകാനായിട്ട്. അയ്യോ, മേളിൽ ചെന്നാലും തണലൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ആൽമരമുണ്ടത്രേ, അതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ തണൽ പറ്റിയിരിക്കാം. അതിന് ശേഷവും മുകളിലേക്ക് കയറി പോകണം. തളർന്ന് കിടക്കാമെന്നാണ് പറഞ്ഞ്. അതിന് ശേഷവും രണ്ട് കുന്നുകൾ കൂടി കയറണം വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. ഞങ്ങൾ സത്യത്തിൽ കാട്ടാത്തിപ്പാറ, കാട്ടാത്തിപ്പാറ കൊക്കാത്തോട്. ഞങ്ങൾ ശരിക്കും കാട്ടാത്തിപ്പാറ എന്നാ കൊക്കാത്തോട്, കൊക്കാത്തോട് കാട്ടാത്തിപ്പാറ, കാട്ടാത്തിപ്പാറയാണ് പ്ലാൻ ഇട്ടിരുന്നത്. ഇങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു ചുട്ടിപ്പാറ. പ്ലാൻ ബി പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണ് ആശാന്റെ നിർബന്ധത്തിന് വഴങ്ങി. ഇപ്പോൾ ആശാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ, കാട്ടാത്തിപ്പാറയായിരുന്നേ വനമായിരുന്നു. ഈ പ്രായത്തിലും നിർബന്ധ ബുദ്ധി പാടില്ലെന്നുള്ളതിന് ഒരു തെളിവായത്. അതെ അതെ. അയ്യോ, പെട്ടെന്ന് നമ്മൾ അമ്പലത്തിനടുത്തെത്തി. പക്ഷെ ഇവിടം കൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. വാ, ദ ഗ്രേറ്റ് പത്തനംതിട്ട. വിശാലമായി, കൂടുതൽ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറും തോറും പത്തനംതിട്ട. ആശാനെ നമുക്ക് പോകണ്ട, സ്ഥലം കണ്ടോ?
അങ്ങോട്ട് നോക്ക്. കണ്ടു കണ്ടു കണ്ടിട്ട് ചങ്ക് കത്തുന്നുണ്ടോ? കണ്ടിട്ട് ഞാനിവിടെ കയറി ഇരിക്കാൻ പോവാ. ആ ഇരുത്താം ഇരുത്താം. ബ്രോ ഇനി പോയിട്ട് വാ. ആശാനെ നിൽക്ക, ആശാനെ ആശാൻ, മിസ്റ്റർ ആശാൻ, എന്നെയും കൂടെ കൊണ്ടുപോകണം മിസ്റ്റർ. പോയോ? ഓ സൂപ്പർ സ്ഥലം കേട്ടോ, ചുട്ടിപ്പാറ ഏതായാലും ഉഗ്രൻ. ആ ഇവിടെ ഉണ്ടായിരുന്ന ആ ക്ഷേത്രം ഞാൻ ഓർത്തങ്ങ് മലമേളിൽ ചെന്ന് കാണും. ആ ക്ഷേത്രം എന്ന് തോന്നുന്നു വലഞ്ചുഴി ക്ഷേത്രം. ഏതാ വലമ്പിരിയോ? വലഞ്ചുഴി, ഈ ആറിൻ്റെ അടുക്കുള്ള അമ്പലം. ആ അതൊരു ഡാമിൻ്റെ ഷട്ടർ പോലെ ഉണ്ട് ആ അമ്പലത്തിൻ്റെ പ്രവേശന കവാടം കണ്ടാൽ. അയ്യോ ഇവിടെ കാണാൻ വന്ന അഞ്ച് മിനിറ്റ് ഇരിക്കും. അയ്യോ അല്ല അയ്യോ, അവിടെ എന്താ വലിയൊരു ടാങ്ക്? അതെന്താ സംഭവം? അത് വാട്ടർ ടാങ്കാ. കാതോലിക്കറ്റ് കോളേജിൻ്റെ അവിടെ അത്. കാതോലിക്കറ്റ് കോളേജിൻ്റെ അടുത്താ വാട്ടർ ടാങ്ക്. ഇവിടെ ഇവിടെ ആശാൻ, അവിടെ പാറപ്പുറത്തൊരു വീട് കണ്ടോ? അതാ വീടാ, വീടാണോ അതോ അമ്പലം വല്ലതും? അതാ അമ്പലമാണോ? ഒരു കൊടിയൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് പാറക്കൂടെ നട വെട്ടിയേക്കോ, കൈവരിയൊക്കെ ഉണ്ട്, അമ്പലമായിരിക്കും. അത്രയും കഷ്ടപ്പെട്ടാരും പോയി വീട് വെച്ച് താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിന് പിറകിൽ ഒന്നായി മലനിരകൾ കാണാം. താഴെയെല്ലാം നല്ല ജനവാസ മേഖലകളാണ്. അത് വാട്ടർ ടാങ്ക് ആണെന്നാണ് ആശം പറയുന്നത്. വാട്ടർ ടാങ്ക് അല്ലേ? അതേം തോന്നുന്നു. പത്തനംതിട്ട മുഴുവൻ ജലസേചനം നടത്താൻ ശേഷിയുള്ള ഒരു വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന നമുക്ക് അവസാനം എത്തിച്ചേരേണ്ട ആ മലമുകളിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു ഗുഹ എന്തോ ഉണ്ട്. അതിങ്ങനെ ഗ്രില്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ആശാൻ ഏതായാലും ആ മല കയറാനുള്ള ഊർജ്ജമൊക്കെ സ്വരൂപിച്ച് ഇവിടെ ഇരിക്കുക. ഞാൻ പോയി ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത കാഴ്ചകൾ എന്താണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ആൽമരം, ഇതാണ് ഇവിടെയുള്ള ഏക തണലായിട്ട് അവർ പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സമീപത്ത് ഇരിക്കാൻ ചെറിയൊരു തണൽ കിട്ടി. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയുടെ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടാവുമേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ടോപ്പിക്ക് കയറി കഴിഞ്ഞാൽ പത്തനംതിട്ടയുടെ മറ്റൊരു കാഴ്ച കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത്ര കാഴ്ച കിട്ടാൻ സാധ്യതയില്ല. നമ്മളീ നിൽക്കുന്ന ഈ കുന്നിന് പത്തനംതിട്ട ചിലപ്പോൾ മറഞ്ഞു പോവും. പക്ഷേ ഇവിടെ നിന്നാൽ ഇതുണ്ടോ, ഇതാണ് പത്തനംതിട്ട. വാ, വളരെ മനോഹരമായിട്ട് പത്തനംതിട്ട. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗണ്, പത്തനംതിട്ടയുടെ ഒരു ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബസ് സ്റ്റാൻഡ്, അതിനപ്പുറത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡും കെ എസ് ആർ ടി സ്റ്റാൻഡും ഒരു റോഡിന് അപ്പുറം ഇപ്പുറയാണെന്ന് നമുക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാക്കാം. അങ്ങനെ കുറേയധികം കാഴ്ചകൾ, വലിയൊരു പള്ളി കാണാം, ഒരു മോസ്ക് കാണാം, പിന്നെ റോഡുകൾ തലങ്ങും വിലങ്ങും, അതിലെതിലെ എല്ലാ റോഡുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സുന്ദരമായ പത്തനംതിട്ട. ഇവിടെ നിൽക്കുമ്പോൾ ശാന്ത സുന്ദരമാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വാഹനങ്ങളുടെ ഇരമ്പലൊക്കെ ആയിട്ട്. സ്റ്റാൻഡിലൊക്കെ ഇന്ന് പൊതുവേ ബസ് കുറവാണ് കേട്ടോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ല. ഈ കെ എസ് ആർ ടി സി ബസ്സുകളുടെ മോഡലുകൾ ഇങ്ങനെ ചെറിയ കളിപ്പാട്ടങ്ങൾ ആയിട്ടിങ്ങനെ കടകളിലൊക്കെ തടിയിൽ തീർത്ത് വിൽക്കാൻ പണ്ടൊക്കെ ഒരു പതിവ് കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ തോന്നിക്കും ഇവിടെ നിന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിലെ കാഴ്ചകൾ കണ്ടാൽ. ശരിക്കും ഞങ്ങൾ ആദ്യം ഇരുന്ന മലയിൽ നിന്നും രണ്ടാമത്തെ മലയിലെത്തി. രണ്ടാമത്തെ മലയിലെ ഒരു ഹനുമാൻ്റെ ഒരു പ്രതിമയും ചെറിയൊരു ക്ഷേത്രം പോലെ ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ട് അടുത്ത മല കയറണം. അതാണ് ലാസ്റ്റ് നമ്മുടെ ടാർജറ്റ്. അതിനു മുന്നേ നമ്മൾ ആദ്യ മലയിൽ നിന്നും രണ്ടാമത്തെ മലയിലേക്ക് കയറി വന്നത് ആ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കുത്തനെ ഈ കുന്ന് കയറി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള വരവൊക്കെ ഞങ്ങൾ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. കഷ്ടപ്പെട്ട് കയറി വരുന്നതിൻ്റെ രസകരമായ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ക്യാമറ ഒരു ചെറിയ പണി തന്നു. ആ ക്ലിപ്പുകളൊക്കെ എവിടെ എങ്ങോ പോയി, എല്ലാം ഡിലീറ്റായി പോയി. ബാക്കിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് വീഡിയോ വരുമ്പോൾ അറിയാം. ആശാനൊക്കെ ആ കല്ലിലൂടെ അള്ളിപ്പിടിച്ച് കയറി വരുന്ന രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതിൽ കുറേ പരുന്ത് കിടന്ന് കുറേ നേരമായിട്ട് കിടന്ന് ഓട്ടം കറങ്ങുന്നുണ്ട്. അപ്പം ആശാനിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് വീണ്ടും ഈ രണ്ടാമത്തെ കുന്നിൻ്റെ അങ്ങേ തലക്കൽ പോയി എന്നുള്ള കാഴ്ചകൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. പത്തനംതിട്ടയുടെ പത്തനംതിട്ട ടൗണിൻ്റെ നമ്മൾ താഴത്തു നിന്ന് കണ്ട
അതേ കാഴ്ചകൾ കൂടുതൽ വിശാലമായി. അപ്പുറം മലമുകളിലെ കുറേ കാഴ്ചകൾ കൂടി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങൾ ശരിക്കും ഈ സൈഡാണ്. ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കുന്നിന് ചുറ്റിനും ഇങ്ങനെ വീടുകൾ, ജനവാസ മേഖലകളാണ് നമ്മളീ നിൽക്കുന്ന കുന്നിന് ചുറ്റിനും നല്ല തിക്കായിട്ടുള്ളത്. അപ്പോൾ ഓരോ വയസ്സ് ചെല്ലുമ്പോഴും ഇങ്ങനെ താഴെ ഇങ്ങനെ വലിയ വീടുകൾ, കുറേ വീടുകൾ, കടകളൊക്കെ കാണാം. അങ്ങ് ആ മലമുകളിലായിട്ട് വല്ല കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ അങ്ങനെ വല്ലതും ആണോന്നറിയില്ല. വലിയൊരു, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ വേഗം അവസാനിപ്പിച്ചു, കാരണം നമുക്ക് മുകളിൽ പോയിന്ന് ആ കാഴ്ചകൾ കൂടുതലായിട്ട് കാണാനുണ്ട്. ഇനി ഒരുപാട് മുകളിലേക്കല്ല നമുക്ക് കയറാനുള്ളത്, എങ്കിലും പത്തനംതിട്ടയുടെ ആ വശം, ഈ മൂന്ന് മലകളിൽ നിന്ന്, ഒരു മലയിൽ നിന്ന് തന്നെ 360 വ്യൂ പത്തനംതിട്ടയുടെ കാണാൻ പറ്റില്ല. ഈ മൂന്ന് മലകളിലൂടെ ഉള്ള നമ്മൾ കാണുന്ന കാഴ്ചകൾ മനസ്സിൽ സംയോജിപ്പിച്ചാൽ പത്തനംതിട്ട ടൗണിൻ്റെ, പത്തനംതിട്ട ഈ ചുറ്റുവട്ടം മുഴുവൻ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആശാനെ, യെസ്, ഇനി നമുക്ക് ഒരുപാട് കയറാനില്ല, ഇല്ല എങ്കിലും നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഉള്ള കയറ്റം കയറാൻ. അവിടെ ആ ഗുഹയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതവിടെയാണ്. പക്ഷെ അങ്ങോട്ട് വഴിയില്ല, അവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ചെന്നിട്ട് ജീതിൻ്റെ തലക്കിരിക്കാനുള്ള കല്ല, ഈ മലയെല്ലാം കയറ്റിക്കൊണ്ട് വന്നിട്ട്. അയ്യോ, എൻ്റെ ക്യാമറ ചതിച്ചാശാനെ. എന്തായാലും കൊള്ളാം കേട്ടോ. ആ ചുട്ടിപ്പാറ ഇതൊന്നും അത്ര ഫേമസ് ആയി പോകാത്ത എന്താണെന്നാണ്, കാരണം പത്തനംതിട്ട ഇതുപോലൊരു കാഴ്ച വേറൊരു ടൗണിലും ഇല്ല. ഇതുപോലെ ടൗൺ കാണാൻ പറ്റുന്നത് നമ്മുടെ മൂന്നാർ ടൗണിന് മേളിലൊരു മലയുണ്ട്, മൂന്നാർ ടൗൺ മുഴുവൻ കാണാൻ പറ്റുന്നത്. അത് പണ്ടൊരിക്കൽ നമ്മൾ കയറിയിട്ടുള്ളതാണ്. അയ്യോ, ആശാൻ അതിലെ കയറത്തില്ല. ആ ആശാൻ കലാപരിപാടി തുടങ്ങി, മലയാളിയുടെ തനത് കലാരൂപം. എൻ്റെ അജിമോൻ വിത്ത് ക്ലാപ്പ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും എഴുതി പോകുന്നത്. ഇതിപ്പോൾ അങ്ങ് മാഞ്ഞു പോകും മഴ പെയ്യുമ്പോൾ. എന്നെ എഴുതാൻ പോകുന്നത് ടി ആർ ട്രാപ്പ്. ഈ ആശാൻ്റെ ഇതല്ല ഈ ട്രാപ്പ് ട്രാപ്പെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആശാൻ ഒരു കെണിയാണ്, അതുകൊണ്ടാണ്. അതെ അതെ, ഇപ്പം എന്നെ വിളിച്ചോണ്ട് പോയി കെണിയാക്കിയില്ലയോ. അല്ല, അജിമോൻ ട്രാപ്പെന്നൊക്കെ ഉണ്ടോ ആശാൻ ആശാൻ്റെ പ്രൊഫൈലിലൊക്കെ കാണും. എന്നെ എല്ലാവരും ട്രാപ്പിലാക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണ് ഇടുന്നത്. വാ മതി, ഒരുപാട് വെയിലും ഉണ്ടാവണല്ലോ. ആശാനൊക്കെ കരിഞ്ഞോണം കഴിച്ച. അയ്യോ, ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയില്ലല്ലോ ആശാനെ. വഴിയുണ്ട്, പിന്നെ നമ്മൾ രാമക്കൽ വേണ്ടി പോയി വലിഞ്ഞ് മണ്ടയ്ക്ക് കയറിയാൽ മതി. നമുക്ക് വേണ്ടി മേലെ കയറിയില്ലേ? കയറിയില്ല. ഇല്ലേ, തിരക്കായിരുന്നു, ഭയങ്കര തിരക്കാണ്. ആ തിരക്കിനകത്ത് ആശാൻ പോയി കയറി. ഇത്രയും വെയിൽ കാലിങ്ങാനും നിന്നെ താഴെ പോയാ. ഇത്രയും വെയിൽ കൊണ്ട് ഒരടക്കവും ഇല്ലല്ലയോ. ഇല്ലില്ല, നമ്മളങ്ങനെ അടങ്ങിയല്ലോ. നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു കുത്തലാ. ഇത് സന്ധ്യക്കായിരുന്നു എന്ന് ഓർത്തത് അല്ലേ? അതെ, വൈകുന്നേരമാണ് ഇവിടെ വരേണ്ടത്. വൈകുന്നേരം ആശാന് ഷാപ്പിൽ പോകണം കള്ളുകുടി. അത് തന്നെ, തെളിവില്ലാതെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. വൈകുന്നേരം അച്ഛാ ആശാന് ഷാപ്പിൽ പോയി വെച്ചിരിക്കുന്ന ഒരു ശീലമുണ്ട്. അത് വൈകുന്നേരം നമ്മളിവിടെ വരികയല്ലോ. ഇതാണ് ഇവിടുത്തെ ചേർന്ന് നിന്നു. ആ ഇങ്ങോട്ടും ഉണ്ടോ പട്ടണം? ദേ ഈ സൈഡിലോട്ടും പത്തനംതിട്ടയുടെ ടൗൺ. ഞാൻ ഓർത്ത് ഇങ്ങോട്ടൊരു നല്ല ഗ്രാമക്കാഴ്ചകൾ കാണാമെന്നാണ്. അങ്ങോട്ട് ഗ്രാമക്കാഴ്ചകളാണ്, ഇവിടെയും ടൗണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് കിടക്കുകയാണ്. അടുത്തെന്നോ മഴ പെയ്തിരുന്നു തോന്നുന്നു. ഈ പാറപ്പുറത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ആ പരുന്ത്, ഒരു പരുന്ത്, ഇതിന് മുമ്പേ ഒരു പരുന്ത് വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന കണ്ടു. ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും പോയി. ഇതേ ഇപ്പോൾ വീണ്ടും ഒരു പരുന്ത് ഇവിടെ വന്നിരുന്ന്, പരുന്ത് വരെ വെള്ളം കുടിച്ചു, വെള്ളം കുടിക്കുന്നുണ്ട്. ഇതേ ഇവരെല്ലാം പരുന്തുകളിങ്ങനെ. അങ്ങനെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്.
ശരിക്കും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചതൊന്നുമല്ല. ചുട്ടിപ്പാറ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരിൽ വന്ന് കാണാൻ മാത്രം ഒരു കാഴ്ചയുണ്ട്. ചുട്ടിപ്പാറ ശരിക്കും നമ്മൾ തൊടുപുഴ ഉറവപ്പാറ അതുപോലെയല്ല, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്, പാറക്കെട്ടുകളാണെന്നേ ഉള്ളൂ. പത്തനംതിട്ടയുടെ ഒരു പൂർണ്ണമായ രൂപം, പത്തനംതിട്ട ടൗൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പത്തനംതിട്ട ടൗണിലേക്കല്ല ഇറങ്ങി ചെല്ലേണ്ടത്, ചുട്ടിപ്പാറയിലേക്കാണ് കയറി വരേണ്ടത്. ബാ, അതെങ്ങോട്ടാ ആശാനെ? അത് വേറെ വഴിയാ, അത് നേരെ കുമ്പഴക്ക. തിരിച്ചിറങ്ങി പോകുമ്പോഴും നമുക്ക് രണ്ട് കയറ്റം കയറേണ്ടി വരും, അതാണ് ഇവിടുത്തെ ഒരു വ്യത്യസ്തത. ഇതൊന്ന്, ഇത് ചെറിയ കയറ്റം. അടുത്തത് ഈ മല വീണ്ടും ഇറങ്ങി നല്ലൊരു കയറ്റം കൂടി നമുക്ക് കയറേണ്ടി വരും. സത്യത്തിൽ ആദ്യത്തെ പാറ വരെ കയറിയാൽ തന്നെ നമുക്ക് പത്തനംതിട്ട ടൗണിൻ്റെ കുറച്ച് അടുത്ത് നിന്നുള്ള കാഴ്ചകൾ കാണാം. മൂന്നാമത്തെ പാറ വരെ കയറിയാലാണ് നമുക്ക് വിശാലമായൊരു കാഴ്ച കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും അട്രാക്റ്റീവായിട്ടുള്ള കാഴ്ച ആദ്യ പാറയിൽ നിന്നുള്ള ഈ പത്തനംതിട്ട ടൗണിൻ്റെ അടുത്ത കാഴ്ച തന്നെയാണ്. ഇതിലേക്ക് കയറി വരാനൊക്കെ സ്വല്പം പാടാണ് കേട്ടോ, സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആശാനെ, ആശാനെ ഒന്നും അറിയാതെ ലിഫ്റ്റെല്ലാം വരുമോ? ഇപ്പം അയ്യോ, ഇവിടെ സ്റ്റെപ്പ് കൊത്തി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഇതിലേ കയറാം അല്ലേ? പോരെ പോരെ. ഇനി ഈ ഒരു കയറ്റവും കൂടെ കയറിയാൽ പിന്നെ നമുക്ക് കയറ്റമില്ല, പിന്നെ അതിവിശാലമായൊരു ഇറക്കം. പക്ഷേ ഉള്ള കയറ്റമൊക്കെ കയറ്റം തന്നെയാണ്, സ്വല്പം റിസ്ക്കാണ്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇതിലെ നടക്കാനായിട്ട്, പ്രത്യേകിച്ച് മഴക്കാലത്തൊന്നും ഇതിലെ വരാനേ പറ്റില്ല. ഓ, നമ്മൾ അവിടുന്ന് വരും കേട്ടോ. അതെ, അവിടുന്ന് വരും, അവിടുന്ന് നടന്ന് ഉപ്പാട് തെറ്റി. ഞാനാണ് ഇവിടെ എല്ലാം കിടന്ന് ആശാനെ തപ്പുക. ലാസ്റ്റ് ഒന്ന് കൂകി നോക്കി ആശാനേ എന്ന് വിളിച്ചപ്പോൾ ആശാൻ താഴെ പോയി നിൽപ്പുണ്ട്, അങ്ങ് താഴെ. അപ്പോൾ എന്തായാലും ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന വീഡിയോ അല്ല, കാട്ടാത്തിപ്പാറയാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ വീഡിയോ കാണുന്നതല്ല യഥാർത്ഥ ചുട്ടിപ്പാറ, ശരിക്കും ഇവിടെ നേരിൽ വന്ന് ആസ്വദിക്കുക. ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്ന് കാണാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.